ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേറൊരു മാസ്റ്റർ സിലിണ്ടർ നമ്മൾ ഓൺലൈൻ മേടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വളരെ വിലക്കുറവാണ്. ഒന്നാമത്തത് ഏകദേശം ഒരു 1000 രൂപയ്ക്കകത്ത് വരുന്നേ ഉള്ളൂ ഇത്, അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, RXZ-നകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്റ്റർ സിലിണ്ടർ R15V1 അല്ലെ V2-ൻ്റെ മാസ്റ്റർ സിലിണ്ടർ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഷേപ്പ് സൈസൊക്കെ സെയിം ആണ്. ഒറ്റൊരു വ്യത്യാസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പ് കവർ RXZ-നകത്ത് ജാപ്പനീസിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഗ്ലാഡിയേറ്ററിൻ്റെ മാസ്റ്റർ സിലിണ്ടറാണ്. അതുകൊണ്ട് ഇത് ഒരു ചെറിയൊരു ഭംഗിക്കുറവുണ്ട്. പക്ഷെ അല്ലാതെ നല്ല അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് പിടിച്ച വണ്ടി അവിടെ നിൽക്കും. അപ്പം ഇത് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പഴയ നമ്മുടെ സബ്സ്ക്രൈബറുണ്ട്, പുള്ളിയുടെ കഴിഞ്ഞ ദിവസം എന്നെ മെസ്സേജ് ചെയ്തിരുന്നു. അതായത് പുള്ളിയുടെ ഈ ലിവർ ഭയങ്കര ടൈറ്റാണ്, അത് കാരണം പുള്ളിക്ക് ഈ ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റമിൽ വരുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, 3 സാധനങ്ങളേ ഉള്ളൂ. ഒന്ന് മാസ്റ്റർ സിലിണ്ടർ, 2 ഹോസ്, 3rd നമ്മുടെ കാലിപ്പർ. അപ്പം മാസ്റ്റർ സിലിണ്ടർ ഈ പറഞ്ഞ പോലെ സ്റ്റക്കാണെങ്കിൽ ഇത് വരാം. ഇപ്പോൾ ടൈറ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് പ്രഷറ് പ്രോപ്പറായിട്ട് ഈ ഒരു സെക്ഷനിൽ നിന്ന് താഴോട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ബാഞ്ചോ ബോൾട്ടുണ്ട്. ബാഞ്ചോ ബോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ സാധനമാണ്, ബാഞ്ചോ ബോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ബാഞ്ചോ ബോൾട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തൊരു ഹോളുണ്ട്. അപ്പം നമ്മളിത് പ്രസ് ചെയ്യുമ്പം ഈ ഒരു ഹോളിൽ കൂടെ, അതായത് ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് അഴിച്ച് കാണിച്ചു തരാം. അപ്പം ബാഞ്ചോ ബോൾട്ട് ശരിക്കും ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ഓട്ടയുണ്ട്, പിന്നെ ഇവിടെ ഒരു ഓട്ടയുണ്ട്. അപ്പം മാസ്റ്റർ സിലിണ്ടർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിലേക്കൂടെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് പുഷ് ചെയ്യും. എന്നിട്ട് അത് ഈ ഹോളിൽ കൂടെ, പൈപ്പിൽ കൂടെ ഇറങ്ങി താഴോട്ട് വരും. അപ്പോൾ ഈ സാധനം ഭയങ്കരമായിട്ട് ടൈറ്റ് ആവുന്ന എന്തുകൊണ്ടാണ്, അതായത് ഇവിടെ ഇത് പ്രഷർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ പ്രഷർ ഇങ്ങോട്ട് പോകുന്നില്ല. അതായത് ഈ ഞാനിപ്പോൾ കാണിച്ചു തന്ന ബാഞ്ചോ ബോൾട്ടിൻ്റെ ഒന്ന് ഈ ഹോൾ അടഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിപ്പം ഇൻസ്റ്റാൾ ചെയ്തപ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നം വന്നേക്കാം. അതിനുപരി ഇപ്പോൾ ഇത് ഭയങ്കര ലൈറ്റാണ്. ഇപ്പോൾ ഇത് നോർമലാണ്, പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ലൈറ്റാണിത്. അതായത് ഫുള്ളിങ് വരെ വരുന്നുണ്ട്, ബ്രേക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സിസ്റ്റമിൽ എവിടെയോ എയർ കയറിയിട്ടുണ്ട്. അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഫ്ലൂയിഡ് ലെവൽ എപ്പോഴും നോക്കണമെന്ന് പറയുന്നത്. ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൽ കൂടെ എയർ പിടിക്കും. എയർ പിടിച്ച് അത് താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസി കിട്ടത്തില്ല. അപ്പം ഇന്നത്തെ ഒരു എക്സ്പ്ലനേഷനകത്ത് നമ്മൾ ആദ്യം കവർ ചെയ്തത് മാസ്റ്റർ സിലിണ്ടറാണ്. അപ്പോൾ മാസ്റ്റർ സിലിണ്ടറിനകത്ത് ആണ് ഇഷ്യൂ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ബാഞ്ചോ ബോൾട്ടാണ് മാറ്റി ഊരിയിട്ട് ഇളക്കി ക്ലീൻ ചെയ്ത് നോക്കണം. അപ്പം മിക്കവാറും ഇതിൽ തന്നെ സോൾവ് ആവും, അല്ലെങ്കിൽ മാസ്റ്റർ സിലിണ്ടർ റിപ്പയർ ചെയ്യുന്ന കിറ്റ് കിട്ടും. അത് വെച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള പിസ്റ്റൺ, ഈ റബ്ബർ, പിന്നെ അതിനകത്ത് ഒരു സർക്ലിപ്പ്, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ വരും. അപ്പോൾ ആ സാധനങ്ങളെല്ലാം കൂടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസ്റ്റർ സിലിണ്ടർ വർക്കിംഗ് ആവും. ശരിക്കും മാസ്റ്റർ സിലിണ്ടർ മാറ്റേണ്ട കാര്യമില്ല. മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ നമുക്ക് ആവശ്യമില്ലാതെ പൈസ ചിലവാകുമെന്നല്ലാതെ വേറെ ഗുണമൊന്നുമില്ല ഇതിന്. ഇതിനെ സത്യം പറഞ്ഞാൽ റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം പ്രശ്നം ഇവിടെയാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്യാം. ഇത് പ്രശ്നം ഇവിടെയാണെന്ന് മനസ്സിലാക്കാനുള്ള വേറൊരു വഴി എന്ന് പറയുന്നത്, നമ്മൾ ഇതിനെ ഈ താഴെന്ന് നമ്മൾ ബ്ലീഡ് വാൽവ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ പ്രസ് ചെയ്യുമ്പം അതിൽ കൂടെ ഫ്ലൂയിഡ്, അത് ബ്ലീഡ് വാൽവ് ഇതാണ്, അപ്പോൾ അതിൽ കൂടെ ഫ്ലൂയിഡ് പുറത്ത് വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രശ്നം ഇവിടെയാണ്. അപ്പം താഴെയാവാം, പക്ഷേ മെയിനായിട്ട് ഈ ഒരു സാധനം മൂവ് ചെയ്യുന്നില്ലെങ്കിൽ മിക്കവാറും പ്രശ്നം ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ അടുത്തത് നമ്മൾ താഴോട്ട് നമ്മളുടെ കാലിപ്പറിലേക്ക് പോവാണ്. അപ്പോൾ കാലിപ്പറിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ള ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 2 പിസ്റ്റൺ ഉണ്ട്. ഇത് നമ്മളുടെ RXZ-ൻ്റെ അല്ല, R15V1-ൻ്റെ കാലിപ്പർ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് 2 പിസ്റ്റൺ ഉണ്ടാകട്ട്. അപ്പോൾ ആ പിസ്റ്റൺ ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഇതിലേക്കൂടെ വന്നിട്ട് ഈ പിസ്റ്റനെ പുഷ് ചെയ്ത്
അത് ബ്രേക്ക് പാഡ്സിനെ പുഷ് ചെയ്ത് ഇതിനെ പിടിച്ച് ഞെക്കുമ്പോഴാണ് വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പം പിസ്റ്റൻ്റെ അവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ഇപ്പം ചിലപ്പം വണ്ടി ഒരുപാട് ഉപയോഗിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ സാധനത്തിൽ തുരുമ്പെടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പിസ്റ്റനിൽ ബ്ലോക്ക് വരാം. അപ്പം അങ്ങനെ പിസ്റ്റനിൽ ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിലും നമ്മളവിടെ മേളിൽ നിന്ന് പ്രഷർ ഇടുന്നുണ്ട്, പക്ഷെ താഴോട്ട് ആ പ്രഷർ ബ്രേക്കിലോട്ട് പോകുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇത് ഹാർഡാവും. അപ്പോൾ ഈ പറയുന്ന സാധനവും നമ്മൾ ഇട്ടേക്കുന്നത് R15 മാസ്റ്റർ സിലിണ്ടറാണ്. അത് പെർഫെക്റ്റ് ഫിറ്റാണ്. ഇതിനകത്ത് ഒറ്റൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്പേസർ ഇടേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ അതല്ലാതെ ഈ RXZ ഫോർക്കിനകത്തോട്ട് പെർഫെക്റ്റ് ഫിറ്റാണ് അത്. അപ്പോൾ ആ ഒരു സാധനം നിങ്ങൾ R15 വാങ്ങിച്ചിടുന്നതാണ് നല്ലത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് പാഡ്സൊക്കെ കിട്ടാൻ എളുപ്പമാണ്, മറ്റേ RXZ ബ്രേക്ക് പാഡ്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം ഇട്ടേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മാസ്റ്റർ സിലിണ്ടറിനെ അയച്ചിട്ട് ഇതിനകത്തുള്ള ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മാസ്റ്റർ സിലിണ്ടറിന് മറ്റേ പുതിയതായിട്ട് നമ്മളുടെ കൂടെ വന്ന സാധനത്തിന് വെച്ച് റീപ്ലേസ് ചെയ്യും. ഇപ്പം നിങ്ങൾ ചോദിക്കാം, എന്തിനാണ് പെർഫെക്റ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള മാസ്റ്റർ സിലിണ്ടറിന് റീപ്ലേസ് ചെയ്യുന്നത്? അതിനകത്ത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഭംഗിക്കുറവ്, അതായത് ഈ സ്ക്രൂ ഒക്കെ ഇപ്പം കുറച്ച് റസ്റ്റായി പോയി. പിന്നെ ഇതിൻ്റെ ഇൻസ്പെക്ഷൻ വിൻഡോ ഈ സൈഡിലാണ്, ശരിക്കും RXZ വരുന്നത് ഇവിടെയാണ്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബൈബ്രീൻ്റെ ക്യാപ്പാണ്. അപ്പോൾ ബൈബ്രീ അല്ല ശരിക്കും ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ജാപ്പനീസിൽ യമഹ എന്നൊക്കെ എഴുതിയാണ് വരുന്നത്. ആ ഒരു ക്യാപ്പ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ഇടാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്, മാത്രമല്ല ഇത് കുറച്ച് ചെറുതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് മറ്റേതും വെച്ചിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്ത് കാണിച്ചുതരാം. ഇതല്ലോ, അപ്പം ഇൻസ്പെക്ഷൻ വിൻഡോ ഇപ്പുറത്തെ സൈഡിൽ വന്നു. അപ്പം ബാക്കിയെല്ലാം സെയിമാണ്. ഈ പറയുന്ന പോലെ മേളിൽ വെച്ച് പിടിപ്പിക്കുന്നതിന് പകരം ഇത് സൈഡിലാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ അങ്ങ് വെച്ച് ഫിറ്റ് ചെയ്താൽ മതി, അത് അത്രയേ ഉള്ളൂ കാര്യം. അപ്പം നമ്മളത് ചെയ്യുന്നതിന് മുമ്പേ, പിന്നെ മാത്രമല്ല വേറെ ഞാൻ രണ്ട് കാര്യങ്ങളല്ലേ പറഞ്ഞു, ഒന്നല്ലേ ഇതുവരെ പറഞ്ഞ് തീർന്നുള്ളൂ. അതായത് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് സ്വിച്ച് വരും. ആ ബ്രേക്ക് സ്വിച്ച് ഇതിൻ്റെ ഡിസൈൻ കുറച്ച് മോശമാണ്, അപ്പോൾ അകത്ത് വെച്ച് ഒടിഞ്ഞു പോയി. അപ്പോൾ ഒടിഞ്ഞു പോയതുകൊണ്ട് ഇപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ടെയിൽ ലൈറ്റ് കത്തത്തില്ല. അപ്പോൾ അത് എനിക്കൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനം വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ഉറക്കം പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വരുന്ന ബ്രേക്ക് സ്വിച്ച് എന്ന് പറയുന്നത് ഓക്കെയാണ്, സെയിം മെക്കാനിസമാണ്, ഇതും ഈ പറയുന്ന പോലെ തിരികെ കയറ്റുന്ന മെക്കാനിസമാണ്. പക്ഷേ എന്തായാലും ഇതിനകത്തുള്ള ഓക്കെയാണ്. ഇവിടെ ഒരു ചെറിയ ഒരു ആമസോണിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ലോക്കൽ ആൾക്കാരുണ്ടാക്കിയ ഒരു പ്രിൻ്റുണ്ട്, പക്ഷേ അത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു വിധത്തിലും കാണത്തില്ല. ഓക്കെ, അപ്പം അടുത്ത നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന് മൊത്തത്തിൽ ഇവിടെ നിന്ന് ഇളക്കും. ഇളക്കിയിട്ട് ഈ മിററിനെ ആദ്യം നമ്മൾ ഇളക്കും, പിന്നെ ഈ സാധനം മൊത്തത്തിൽ ഇളക്കിയിട്ട് നമ്മൾ ഇതിനകത്തുള്ള ഓയിൽ ഫുൾ അല്ലെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ഫുൾ സക്ക് ചെയ്ത് എടുത്തിട്ട് പുതിയ സാധനം ഫിക്സ് ചെയ്ത് പിന്നെ വീണ്ടും അതിനകത്ത് ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ കയറ്റും. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ഇതിന് മുമ്പേ കവർ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്, പക്ഷേ ഇത് സ്വന്തമായിട്ട് ഇതിനെ മാത്രമായിട്ട് കവർ ചെയ്തിട്ടില്ല, ഒരു വീഡിയോ സീരീസിൻ്റെ പാർട്ടായിരുന്നു. അപ്പോൾ ഈ സാധനം എടുത്ത് കാണുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ പ്രൊസീജിയറിന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സിറിഞ്ചാണ്. ഓക്കെ, അതുകൂടാതെ ഒരു ഹോസ്. അപ്പോൾ ഈ ഹോസിൻ്റെ ഒരു വിഡ്ത് എന്ന് പറയുന്നത് കറക്റ്റ് നമ്മളുടെ ഈ ബ്ലീഡ് വാൽവിൽ ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഡ്ത്താണ്. ഓക്കെ, ഒറ്റ കൈ വെച്ച് ക്യാമറ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പകാര്യമല്ല. അപ്പോൾ ഇത് ഇതിനകത്തോട്ട് കയറ്റണം. അപ്പോൾ ഇത് കുറച്ച് ഹാർഡായിരിക്കുകയാണ്, ട്യൂബ് കുറേ നാളായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട്. പക്ഷേ ഇതാണ് പ്രൊസീജിയർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇനി നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഇത് ഊരിയെടുക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇതിനകത്തുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് എല്ലാം കൂടെ നമ്മൾ സിറിഞ്ച് വെച്ച് വലിച്ചെടുത്തിട്ടുണ്ട് പുറത്ത്. ഇനിയിപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുക, അതാണ് അടുത്ത പരിപാടി. അപ്പം മിററ് നമ്മൾ അതിൽ നിന്ന് ഇളക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ബോൾട്ട് ഇളക്കുമ്പോഴത്തേക്ക് ഈ സാധനം മൊത്തത്തിൽ അങ്ങ് ഇളകി വരും. ഇത് 8mm ആണ് സൈസ്. അപ്പോൾ ഈ ടീ സ്പാനർ വെച്ച് നമ്മളതിനെ ഇളക്കും.
അപ്പം ഇത് ഞാൻ ലൂസാക്കിയിട്ടുണ്ട്. ഇത് ലൂസാക്കിയതിന് ശേഷം ഇതിനെ ഇളക്കുന്നതിന് മുമ്പേ നമ്മൾ കുറച്ചുകൂടെ ഫ്ലൂയിഡ് ഇതിനകത്ത് വരും. അപ്പോൾ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ സിറിഞ്ച് വെച്ചിട്ട് ഇതിനെ വലിച്ചെടുക്കാൻ പോകാം. അത് കഴിഞ്ഞിട്ട് ഇത് ഇളക്കിയിട്ട് താഴോട്ട് നമ്മൾ കുറച്ച് ലെവൽ താഴ്ക്കാൻ നോക്കുമ്പോഴത്തേക്ക് തന്നെ വീണ്ടും ഇതിൽ നിന്ന് ഫ്ലൂയിഡ് വരും. അപ്പോൾ അതുകൊണ്ട് അത് മൊത്തം നമ്മൾ സിറിഞ്ചിൽ നിന്ന് എടുക്കണം. അല്ലെങ്കിൽ പറ്റാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വീഴും. അപ്പം അത് ഞാൻ ക്യാമറയിൽ കാണിക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്കൈ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ രണ്ട് കൈയും വേണം. ഓക്കെ, അപ്പം ഇത് ഇനി ഇപ്പോൾ ലൂസാക്കി ഇത് നിർത്തിക്കൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ബാഞ്ചോ ബോൾട്ടും കൂടെ ഊരാൻ നോക്കണം. അപ്പോൾ അതാണ്, ഒന്ന് ലൂസാക്കിയാൽ മതി, കംപ്ലീറ്റ് ആയിട്ട് ഊരണ്ട. അപ്പോൾ നമ്മൾ എല്ലാ സാധനവും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ റിസർവോയറിൻ്റെ ക്യാപ്പ് ഊരിയിട്ട് വേണം ബ്ലീഡ് ചെയ്യാൻ. ക്യാപ്പ് വെച്ചുകൊണ്ട് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ബ്ലീഡ് ആവത്തില്ല. പിന്നെ മിററ് ഫിക്സ് ചെയ്തു. പിന്നെ ഇത് നമ്മളുടെ ആവശ്യം അനുസരിച്ച് നോക്കിയിരുന്ന് കണക്ട് ചെയ്തു. മുകളിലോ താഴെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനിയിപ്പോൾ താഴെ നമ്മൾ ഒരു സ്പാനർ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബ്ലീഡ് വാൽവിൽ ഈ സിറിഞ്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. സിറിഞ്ചിനകത്ത് നിന്ന് മാക്സിമം എയർ കളഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന എയർ നമ്മൾ ഇതിനെ കുത്തനെ പിടിക്കുമ്പോഴത്തേക്ക് അത് പോകും. അപ്പം നമ്മൾ അത് ഫില്ല് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് അത് പോകും. അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലീഡ് വാൽവ് ഒന്ന് ലൂസാക്കിയിട്ട് അങ്ങ് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് എൻ്റെ രണ്ട് കൈ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് ക്യാമറ സ്വിച്ച് ഓഫ്. കൂട്ടുകാരെ, അങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് ബ്ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് പക്കയായിട്ടുണ്ട്. ഇനിയിപ്പം ഇതിനെ ഒന്ന് ടോപ്പപ്പ് ചെയ്യണം. എൻ്റെ കയ്യിൽ വേറെ ഫ്ലൂയിഡ് ഇല്ലായിരുന്നു. അപ്പോൾ എങ്ങനെ എത്ര സൂക്ഷിച്ചാലും കുറച്ച് താഴെ പോകും. അപ്പം പെയിൻറ്റിലൊന്നും പറ്റാതെ നോക്കുക. അപ്പം ഇതെന്തായാലും സെറാമിക് കോട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. താഴെ എൻജിൻ്റെ അവിടെ ഞാനിപ്പോൾ തുടയ്ക്കാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ക്യാപ്പ് തുറന്നിട്ട് കുറച്ച് ഓയിലെടുത്ത് ടോപ്പപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഓയിലല്ല, ബ്രേക്ക് ഫ്ലൂയിഡ്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇനി വരും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വെച്ചാൽ